नमस्कार पीसी जॉर्जि अरस्ट केरला पोलिस ने तिरिंजु कुत्तुकयाण पॉपुलर फ्रंट पीसी जॉर्जि अरस्ट विनयावुकयुम चेय्तु जॉर्जि अरस्टोड कूड़ी पॉपुलर फ्रंट राली प्राय पूर्तियाकात कुट्टिये कोंड मुद्रावाक्यम विलिपिच्च संभवत्तिनेतिरे प्रतिषेधम अतिशक्तमायि अंगेयറ്റം പ്രകോപനപരമായ പ്രസംഗം നടത്തിയ സംഭവത്തിൽ പോലീസിന് സമ്മർദ്ദം ഏറി ചുരുക്കി പറഞ്ഞാൽ ഇക്കുറി കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതോടുകൂടി സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് പോലീസ് മുദ്രാവാക്യം വിളിയിൽ നടപടിയും തുടങ്ങി പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ ബാലനെ തിരഞ്ഞു നടക്കുകയാണ് പോലീസ് എറണാകുളം പള്ളുരുത്തി സ്വദേശിയാണ് ഈ കുട്ടിയെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ കുട്ടിയുടെ തറവാട്ട് വീട്ടിൽ പോലീസ് പരിശോധന നടത്തി സർവ മുക്കുമൂലയും അരിച്ചു പെറുക്കി പോലീസ് ആലപ്പുഴയിലെ പോലീസ് സംഘമാണ് ഇന്ന് ഉച്ചയോടു കൂടി പരിശോധനയ്ക്ക് എത്തിയത് തറവാട് വീടിനോട് ചേർന്നുള്ള വാടക വീട്ടിലാണ് ഈ കുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത് എന്നാൽ ഈ വീട് അടച്ചിട്ട നിലയിലാണ് എങ്ങോട്ട് പോയി എന്ന കാര്യം അറിയില്ല എന്നാണ് തറവാട്ട് വീട്ടിലുള്ളവർ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നും രണ്ടാഴ്ചയായി മകനെയും പേരക്കുട്ടിയെയും കണ്ടിട്ടേ ഇല്ല എന്നാണ് കുട്ടിയുടെ കുടുംബം അതായത് ഈ തറവാട് വീട്ടിലെ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറയുന്നത് ഈ കുട്ടിയും കുടുംബവും കേരളം വിട്ടോ എന്ന സംശയവുമുണ്ട് കാരണം കുട്ടിയെ പിടിച്ചാൽ മുദ്രാവാക്യത്തിന്റെ ഉറവിടം പോലീസ് തിരിച്ചറിയും അതുകൊണ്ട് തന്നെയായിരിക്കും ഇവർ മാറി നിൽക്കാൻ തീരുമാനിച്ചത് ഈ കുട്ടിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യുകയില്ല കാരണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അച്ഛനും അമ്മയും പക്ഷേ കേസിൽ പ്രതികളാകാൻ സാധ്യതയാണ് കാരണം ഇത്രയും ചെറിയ ഒരു കുട്ടിയെ ഇത്തരത്തിൽ വളർത്തി ഒപ്പം അതിനെ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു ഇതെല്ലാം തന്നെ അച്ഛനും അമ്മയും കേസിൽ പ്രതിയാകാൻ കാരണമാകും കുട്ടിയെ അറസ്റ്റ് ചെയ്യാതെ കൗൺസിലിംഗ് നടത്തി കുട്ടിയെ വെറുതെ വിടും ബാലനീതി നിയമപ്രകാരം മാത്രമേ കേസ് ഉണ്ടാവുകയുള്ളൂ പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തോപ്പുംപടിയിൽ കുട്ടിയെ കണ്ടെത്തൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യും ഇതിനിടെയാണ് ഇവർ കേരളം വിടാനുള്ള സാധ്യതയും പോലീസിന് മുന്നിലേക്ക് എത്തുന്നത് നാല് ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയത് അതായത് കുട്ടിയുടെ സ്വദേശം ഏതാണ് കുട്ടി എവിടെയുള്ള ആളാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരാണ് ഇതെല്ലാം തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടും വിവരങ്ങൾ പോലീസ് രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി കുട്ടിയുടെ സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇതിനെ തുടർന്നായിരിക്കാം കുടുംബം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ഇവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ് എന്തായാലും കുട്ടി ഈ കേസിൽ നിന്ന് ഊരിപ്പോരുന്നത് പോലെയല്ല മാതാപിതാക്കളുടെ കാര്യം ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെയാണ് കുട്ടി വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയത് കുട്ടി വിളിച്ച മുദ്രാവാക്യം മറ്റുള്ളവർ ഏറ്റുവിളിക്കുകയും ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതോടുകൂടി സംഭവം വലിയ വിവാദമായി കയ്യിൽ നിന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും തുടർന്ന് പോലീസ് സമ്മതം താങ്ങാനാകാതെ ഒടുവിൽ കേസുമെടുത്തു മുൻപും പ്രതിഷേധ പരിപാടികളിൽ ഈ കുട്ടി പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പൗരത്വ നിയമത്തിനെതിരെയുണ്ടായ പ്രതിഷേധ ിൽ കുട്ടി വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇതിലെ നിജസ്ഥിതിയൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട് വിശദമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഈ മാസം 21 ആലപ്പുഴയിൽ നടന്ന റാലിയിലാണ് കുട്ടി പ്രകോപന മുദ്രാവാക്യം വിളിച്ചത് ഈരാറ്റുപേട്ട സ്വദേശി അൻസർ എന്നയാളുടെ തോളിലിരുന്നാണ് ഈ കുട്ടി മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടിയെ തനിക്ക് അറിയില്ല എന്നും റാലിക്കിടെ കൗതുകം തോന്നി കുട്ടിയെ എടുത്ത് തോളിലേറ്റി എന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും കുട്ടിയെ അറിയില്ല എന്ന നിലപാടിലാണ് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ കുട്ടിയുടെ പശ്ചാത്തലം എന്താണ് ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം എന്താണ് ഇതേക്കുറിച്ചെല്ലാം പോലീസ് വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്